ഗൈസ് ഇസ് മീ തൃപ്തിയാണ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമുക്കൊന്നൊരു കിടിലം കിടിക്കാച്ച വീഡിയോ ആണ് എല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും ഇഷ്ടമാവും കാരണം ഭയങ്കര നൊസ്റ്റാൾജിയ നിറഞ്ഞൊരു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് കൂടി ചെയ്യുക അപ്പൊ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്കുള്ള ഏത്തക്കയാണ് കേട്ടോ സാർ നമുക്ക് ഏത്തക്ക ഉപ്പുമാവും ആണ് ഇന്ന് രാവിലത്തെ കോംബോ പക്ഷെ എനിക്ക് വേണ്ട കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ വേറെ നിറച്ച് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിച്ചു അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഏത്തക്ക എടുത്തിട്ട് പുഴുങ്ങി തിന്നാന്ന് ഉപ്പുമാവ് തിന്നാനൊരു മനസ്സില്ല നമ്മുടെ ഉപ്പുമാവ് പക്ഷെ എനിക്ക് വേണ്ട അമ്മിനി മിൻമിനി ചിമ്മിനി പിഞ്ചൂസ് ഓയ് 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 വ്യക്തത കുറവാ ഗുഡ് മോർണിംഗ് മീനുകളെ ഗുഡ് മോർണിംഗ് അപ്പൊ നമുക്കിന്ന് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ് അപ്പൊ ആ സാധനങ്ങൾ എടുക്കാനായിട്ട് പോവുകയാണ് ഇടയ്ക്കൂന്ന് എടുക്കും അടക്കുന്നു നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ അത്യാവശ്യമാണ് അപ്പൊ ഇത്രയും മതിയാവും ഇത്രയും മതി വലിയ ന്യൂസ് പേപ്പർ ഒന്നും വേണ്ട കുറച്ച് മതി അപ്പൊ ന്യൂസ് പേപ്പർ എടുത്ത് അപ്പൊ അവിടെ രാവിലത്തെ വർക്ക് തുടങ്ങാൻ പോവാന്നോ ഇന്ന് ഞാൻ ഒരു സൂപ്പർ സാധനം ഉണ്ടാക്കുന്നുണ്ട് എന്തുവെന്നറിയാവോ അവിടെ സാധനം അപ്പൊ പറയത്തില്ല സർപ്രൈസ് ആന്ന് ഇപ്പൊ പറയത്തില്ല ഉണ്ടാക്കി കഴിയുമ്പോ വിളിക്കാം ചട്ടി 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 നമുക്കിന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാം ആഗ്രഹം പൊതിച്ചോറ് തിന്നാന് ഒരുപാട് നാളായില്ലേ പൊതിയിൽ കഴിച്ചിട്ട് ഒത്തിരി നാളായി അത് മതി അത് വേണ്ട മതി ഉള്ളത് വെച്ച് സെറ്റ് ചെയ്യാം പയറ് തോരനുള്ള പയറരിയ പയറ് നമ്മൾ കുറച്ച് ചെറിയ ഇച്ചിരി വെള്ളത്തിലൊന്ന് വേവിച്ചതാണ് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ അരപ്പിനകത്തോട്ട് പയറിട്ട് കൊടുക്കുന്നത് അല്ലാതെ വേണേലും ചെയ്യാം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്തു തന്നേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ പൊതിച്ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള പയറ് തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മുടെ ചിക്കൻ കറി റെഡി ആവുകയാണ് നമ്മൾ ഇന്ന് ഫിഷ് വാങ്ങിച്ചില്ല കേട്ടോ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഉള്ളത് വെച്ചൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് നമ്മൾ ഇന്ന് പൊതിച്ചോറ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചിക്കൻ കറി വെച്ചിട്ടുള്ള പൊതിച്ചോറാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് തോട്ടി വേണ്ടോ എത്തുവോ വൈകിട്ടായിക്ക് അങ്ങനെ നമ്മുടെ ചോറ് വിളമ്പി പയറു തോരൻ
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തത് നമ്മുടെ ചമ്മന്തി, പുളിയുള്ള പുളിച്ചമ്മന്തി. നല്ല ചമ്മന്തി എടുത്ത് വെച്ച് പിന്നെ അച്ചാറ്, നാരങ്ങാച്ചാറാണ് കേട്ടോ. മാങ്ങാച്ചാറും ഉണ്ട് നാരങ്ങാച്ചാറും ഉണ്ട്, പക്ഷെ നമ്മൾ നാരങ്ങാച്ചാറാണ് വെക്കുന്നത്. അപ്പൊ നാരങ്ങാച്ചാർ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ട വറുത്തത്, താറാമുട്ട ഇല്ലമ്മേ, താറാമുട്ടയാണ് താറാമുട്ട വറുത്തത്. പിന്നെ നമുക്കിന്ന് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് ചിക്കൻ വാങ്ങിച്ചതിന്റെ പേരില് നമ്മള് നമുക്കുള്ള ചിക്കൻ കറി അതിനകത്തോട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പൊ ചിക്കനും നല്ല അടിപൊളി ചിക്കൻ കറി, ഒരു കുഴിയൊക്കെ കുഴിച്ചിട്ട് അതിനകത്തോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിഭവങ്ങളെല്ലാം ആയിട്ടുണ്ട്. അപ്പൊ ഒരു കുഞ്ഞ് എന്താണ് കുറച്ച് വിഭവങ്ങളുള്ള ഒരു അടിപൊളി പൊതിച്ചോറാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു മീൻ വറുത്തൂടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ, അത് നമുക്ക് വേറൊരു ദിവസം ചെയ്യാം. അപ്പൊ ഇനി നമ്മുടെ ഇല പൊതിയാൻ പോവാണ്. ടെങ് ട ടെങ് ട ടെങ് ട ടെങ് ട ട ടെങ് ട ടെങ് ട ട ടെങ് ടെങ്. ഇല വാട്ടിയായിരുന്നു കേട്ടോ നമ്മള്, നമ്മള് നല്ല ചെറിയ എന്താണ് കിളിന്ത ഇല നോക്കിയാ പിച്ച് ചെയ്ത്, പിന്നെ നമ്മള് വാട്ടി, ഇല്ലെങ്കിൽ ടക്ക് ടക്ക് ടക്കേ എന്ന് ഒടിയും, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ നമ്മൾ ഒരാൾക്ക് വാട്ടിയതാണ്. ഇനി ഇല മടക്കുന്നു. അതിനുശേഷം നമ്മുടെ ന്യൂസ് പേപ്പർ എടുക്കുന്നു. ന്യൂസ് പേപ്പറിൽ വെക്കുന്നു, പൊതിയുന്നു. ആഹാ, ഇനി ഇത് കുറച്ചു നേരം നമ്മൾ ഈ പൊതി ഇങ്ങനെ തന്നെ വെക്കണം. എല്ലാം നമ്മൾ ചൂടോടാണ് കറികളെല്ലാം വെച്ചേക്കുന്നത്, ചോറും നല്ല ചൂടോടാണ്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് റെഡിയായി. ഇനി കുറച്ചു നേരം ഇത് വെച്ചേക്കണം. അപ്പോഴത്തേക്ക് ഞാൻ പോയി കുളിച്ചിട്ട് റെഡിയായി സുന്ദരിയായിട്ട് വന്നിട്ട് നമ്മുടെ പൊതിച്ചോറ് തിന്നും. അപ്പൊ അമ്മ നല്ലോണം സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ നല്ല ഒന്നാം തരം പൊതിച്ചോറ് എന്റെ കയ്യിലായി. അപ്പൊ ഈ പൊതിച്ചോറ് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്ക് മുറക്കി വെക്കുക, നമ്മള് തട്ടത്തിലാണ് കൂടുതലും ചോറ് കൊണ്ടുപോയിട്ടുള്ളത്, എങ്കിലും ഇടയ്ക്ക് മുറക്കി വെക്കുക, ഇങ്ങനെ പൊതിയിൽ ചോറ് തന്നു വിടുമായിരുന്നു. അതാവുമ്പോ നമുക്ക് സുഖമാണ്, തിന്നു കഴിഞ്ഞിട്ട് എടുത്ത് ചുരുട്ടിയും കളഞ്ഞാൽ മതി, പാത്രമൊന്നും കഴിയൊന്നും വേണ്ട. പിന്നെ അത് മാത്രമല്ല, പൊതിച്ചോറിൽ കഴിക്കുമ്പോ ആ ഫുള്ള് ചോറും കറിയും എല്ലാം കൂടി അത് പെരണ്ട്, അത് വേറൊരു ഫീൽ തന്നെയാണ്. എന്നൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്ക് മുറക്കി വെക്കുക, അമ്മ ഇങ്ങനെ പൊതിയിൽ ചോറ് തന്നു വിടുമായിരുന്നു. അപ്പൊ ഒരു നൊസ്റ്റാൾജിയാണ്, ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പൊതിച്ചോറ് കഴിക്കാൻ പോകുന്നത്. നല്ല ചൂടുണ്ട്, അടിപൊളിയാണ്. അപ്പൊ ഞാൻ ഇനി വേഗം പോയി കുളിച്ചു തരാം. കുളിച്ചില്ല, അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാ കുളിക്കണം എന്ന്. അതുകൊണ്ട് നമ്മള് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കുളിക്കണം എന്നാണ് പറയാറുള്ളത്. അത് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം. അപ്പൊ കുളിച്ചിട്ട് ഞാൻ വരുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടി ഇതിൽ നിന്ന് സെറ്റ് ആകും. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പൊതിച്ചോറ് കഴിക്കാം. ഇനി നമുക്ക് നമ്മുടെ പൊതിച്ചോറ് ഓപ്പൺ ചെയ്ത് കഴിക്കാനുള്ള സമയമാണ്. ഇത് സ്കൂളിൽ പോകുന്നവർക്ക് മാത്രമല്ല കേട്ടോ, കോളേജിൽ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും ബസ്സിന് പോകുന്നവർക്കും ട്രെയിന് പോകുന്നവർക്കും യാത്ര ചെയ്യുന്നവർക്കും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് പൊതിച്ചോറ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പം കുറച്ചു നേരമായി നമ്മളിത് പൊതിഞ്ഞു വെച്ചിട്ട്, ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് കഴിക്കുന്നത് നോക്കാം. നമ്മുടെ പൊതിച്ചോറ് എന്താ വാസന. നമുക്ക് ഇതെല്ലാം കൂടെ അച്ചാറും ചമ്മന്തിയും പയറും ചിക്കൻ കറിയും എല്ലാം കൂടി ഇങ്ങനെ കുഴച്ച് ഇതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ ഇങ്ങനെ മുറിച്ച് അതും വെച്ച് കുറച്ച് മുട്ട പൊരിച്ചത് എടുത്ത് കഴിക്കണം. സൂപ്പർ.
അപ്പം ഞാനിതെന്തായാലും കഴിച്ച് തീർക്കട്ടെ. മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്. ടാറ്റാ.